കോൺഗ്രസിൽ മാറ്റമില്ലെന്ന പരാതി പരിഹരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അധ്യക്ഷനായി എത്തും മുൻപ് തനിക്ക് കരുത്തു പകരാൻ മൂന്ന് വമ്പൻ നേതാക്കളെയാണ് ദേശീയ തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നത്. വൻ ലക്ഷ്യങ്ങളും ഈ മാറ്റത്തിന് പിന്നിലുണ്ട്. ട്രബിൾ ഷൂട്ടറുടെ റോളിലേക്ക് പ്രിയങ്ക ഗാന്ധി മാറിയപ്പോൾ നൽകിയ നിർദ്ദേശം രാഹുൽ സ്വീകരിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പും കേന്ദ്രമന്ത്രിസഭയിലെ പുനഃസംഘടനയുമാണ് ഈ മാറ്റത്തിന് വഴിയൊരുക്കിയ മറ്റൊരു കാര്യം. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം ലഭിച്ചതോടെ കോൺഗ്രസിലെ യുവാക്കളെല്ലാം പല ഓപ്ഷനുകൾ നോക്കുന്നു എന്ന പ്രചരണമുണ്ടായിരുന്നു. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ പുതിയ മാറ്റങ്ങൾക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. ഒരു വർഷമായി നിർദ്ദേശിച്ച കാര്യങ്ങളാണ് നടപടിയില്ലാതെ ഇരുന്നത്. രാഹുൽ ഗാന്ധി അധ്യക്ഷസ്ഥാനത്തേക്ക് വരുന്നതുവരെ ഒന്നിലേറെ വൈസ് പ്രസിഡന്റുമാർ കോൺഗ്രസിനെ നയിക്കുന്ന രീതിയാണിത്. അധ്യക്ഷയായി സോണിയ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് സംബന്ധമായ കാര്യങ്ങൾ ഇനി ഇവരാണ് തീരുമാനിക്കുക. അതേസമയം സോണിയാഗാന്ധിയല്ല, ഈ നിർദ്ദേശം രാഹുൽ ഗാന്ധിയാണ് ആവശ്യപ്പെട്ടത്. ഇത് നടപ്പാക്കിയത് രാഹുലാണ്. സച്ചിൻ പൈലറ്റിനെയാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റായി രാഹുൽ നിയമിക്കാൻ പോകുന്നത്. ഇത് അനൌദ്യോഗികമായി തീരുമാനിച്ചു കഴിഞ്ഞു. പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിലുണ്ടാകും. മറ്റ് 2 പേരുകളും രാഹുൽ തീരുമാനിച്ചു കഴിഞ്ഞു. രാജസ്ഥാനിൽ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം കാണാനുള്ള നീക്കമാണിത്. സച്ചിന് രാജസ്ഥാനിൽ പദവിയൊന്നും വേണ്ടെന്ന് നേരത്തെ അറിയിച്ചതാണ്. അദ്ദേഹത്തിനൊപ്പമുള്ളവർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും. കൂടുതൽ പ്രശ്നം രാജസ്ഥാനിൽ സച്ചിൻ നിന്നാൽ ഉണ്ടാകും. ഈ സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് എന്ന അതിശക്തമായ പോസ്റ്റിലേക്ക് സച്ചിൻ എത്തുന്നത്. രാഹുൽ കഴിഞ്ഞാൽ കോൺഗ്രസിലെ സുപ്രധാന നേതാവായി സച്ചിൻ മാറും. പ്രിയങ്കാഗാന്ധിയുടെ ഇടപെടലാണ് ഇതിന് വഴിയൊരുക്കിയത്. സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളിൽ രാഹുൽ കണ്ണടയ്ക്കരുതെന്ന നിർദ്ദേശം പ്രിയങ്ക നൽകിയിരുന്നു. അതേസമയം 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് സച്ചിൻ ചുക്കാൻ പിടിക്കും. രാഹുലാണ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുക. സച്ചിനൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും TS സിംഗ്ദേവും വൈസ് പ്രസിഡന്റുമാരാകും. ഇതിലുള്ള രാഹുലിന്റെ തന്ത്രപരമായ നീക്കവുമുണ്ട്. ഖാർഗെ ദളിത് നേതാവാണ്. ദളിത് വോട്ടുകളെ ഖാർഗെയിലൂടെ സ്വരൂപിക്കുക രാഹുലിന്റെ പ്ലാനാണ്. TS സിംഗ്ദേവിനെ വൈസ് പ്രസിഡന്റാക്കുന്നത് ഛത്തീസ്ഗഡിലെ വിഭാഗീയത അവസാനിപ്പിക്കാനാണ്. 2.5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന വാഗ്ദാനത്തിന്റെ ബദലാണ് ശക്തമായ പദവി നൽകുന്നത്. ഇതോടെ ഭൂപേഷ് ബാഗലിന് തടസ്സമില്ലാതെ ഭരിക്കാം. അത് കോൺഗ്രസിനെ അതിശക്തമാക്കും. പൊളിച്ചെഴുത്ത് ഇവിടെയും അവസാനിക്കില്ല. രാഹുൽ പഞ്ചാബിലും ഉത്തരാഖണ്ഡിലുമെല്ലാം സംസ്ഥാന സമിതിയെ മാറ്റും. എല്ലാം കേരള മോഡലിലാണ്. ഉത്തരാഖണ്ഡിൽ ഹരീഷ് റാവത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും. ഗോവയിലും ഉത്തർപ്രദേശിലും പുതിയ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ വരും. ബംഗാളിലും ബീഹാറിലും മാറ്റമുണ്ട്. ബീഹാർ നേതാക്കൾ കഴിഞ്ഞ ദിവസം രാഹുലിനെ കണ്ട് മാറ്റേണ്ടവരുടെ ലിസ്റ്റ് നൽകിക്കഴിഞ്ഞു. അധിർ രഞ്ജൻ ചൌധരിയെ മാറ്റുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ചൌധരിക്ക് പകരക്കാരനെ ബംഗാളിൽ കണ്ടെത്തിയെന്നും സൂചനയുണ്ട്. അതേസമയം ലോക്സഭയിലും മാറ്റം വരുന്നുണ്ട്. പാർലമെന്റിൽ കോൺഗ്രസ് നേതാവായി ശശി തരൂരിനാണ് മുൻഗണന. മനീഷ് തിവാരി പഞ്ചാബിന്റെ ചുമതല ഏറ്റെടുക്കും. കോൺഗ്രസ് അധ്യക്ഷയ്ക്കുള്ള ഉപദേഷ്ട കമ്മിറ്റി നിലവിലുണ്ട്. ഇതും മാറ്റാൻ രാഹുൽ നിർബന്ധിതരാകുന്നുണ്ട്. ഈ വൈസ് പ്രസിഡന്റുമാർക്ക് ഓരോ സോണിന്റെയും ചുമതലയുണ്ടാകും. പ്രിയങ്കാഗാന്ധി 2022 UP തിരഞ്ഞെടുപ്പിന് ശേഷവും സംസ്ഥാനത്തിന്റെ ചുമതലയിൽ തുടരുമെന്നാണ് സൂചന.